കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പൊതുപരിപാടികൾ നിർത്തിവെക്കാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. കോഴിക്കോട് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ അടുത്ത 10 ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പൊതുപരിപാടികളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ എ ഗീത ഉത്തരവിട്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷഹീദ്, ഇന്ന് ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്? നിപ്പ ബാധിച്ച് രണ്ടു പേർ മരിച്ച സാഹചര്യം, ഒപ്പം തന്നെ ഇന്ന് ഒരു ആരോഗ്യ പ്രവർത്തകനെ കൂടി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യം, ഇതോടുകൂടിയാണ് അടുത്ത 10 ദിവസത്തേക്ക് ജില്ലയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പൊതുപരിപാടികളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ എ ഗീത ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, അതുപോലെയുള്ള മറ്റ് പരിപാടികൾ എന്നിവ ജനങ്ങൾ കൂട്ടത്തോടെ പങ്കെടുക്കുന്നത് ഒഴിവാക്കി ചടങ്ങുകൾ ലളിതമാക്കി ചടങ്ങുകൾ മാത്രമാക്കി നടപ്പാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവാഹം, ഒപ്പം തന്നെ അത്തരം റിസപ്ഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം തന്നെ പൊതുജന പങ്കാളിത്തരം പരമാവധി കുറച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ചുരുങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തി നടത്തണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഇത്തരം പരിപാടികൾ നടക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും അവരെ പോലീസ് സ്റ്റേഷൻ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഒത്തുചേരുന്ന ഈ നാടകം പോലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ, കായിക മത്സരങ്ങൾ ഉൾപ്പെടെ മാറ്റിവെക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത പ്രാവർത്തികമാക്കി കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. വടകരയിൽ ഇപ്പോൾ ഉപജില്ലാ കായിക മത്സരം ഇന്നും ഇന്നലെയും ഒക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയും പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ ഇപ്പോൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലാണുള്ളത്. കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, നിയന്ത്രണങ്ങളൊക്കെ തന്നെ കടുപ്പിക്കുകയാണ്. വ്യാജ വാർത്തകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഉത്തരവ് വന്നിരിക്കുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.